ബ്രേക്കിംഗ് ന്യൂസ്. ലോസ്ആഞ്ചലസിൽ വലിയൊരു പ്രസിഡന്റ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു സെക്യൂരിറ്റി ടീംസ് ആണ് അവിടെ എത്തിയിട്ടുള്ളത്. ജനങ്ങളുടെ വലിയൊരു ജനത്തിരക്കാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഈ ഒരു അവസരമാണുള്ളത്, പ്രസിഡന്റിനെ കൊല്ലാൻ ഈ ഒരു അവസരമാണുള്ളത്. പക്ഷെ പ്രസിഡന്റിനെ എന്തിനാണ് കൊല്ലണേ? ഈ ഗെയിമിൽ അങ്ങനെയൊന്നും ലേസ്, നമുക്ക് ആരെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ എന്തിനെ ഇത് എങ്ങനെയൊന്നും ആരും ചോദിക്കില്ല. യെസ്, അപ്പോൾ നമ്മുടെ റിച്ചിഗിഡിനെ വെച്ച് നമ്മളിന്ന് പ്രസിഡന്റിനെ കൊല്ലാൻ പോവാണ്. അപ്പോൾ ഗൈസ് പുളിയാനും വിളിച്ചെടുക്കാനും ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോ എല്ലാം ചവർക്കും ഒരുക്കി വിളിച്ചു. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളോട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. തീർച്ചയായും വീഡിയോ ഒക്കെ ഓണാക്കുമ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് യെസ് പ്രസിഡന്റിനെ കൊല്ലാൻ പോവാണ് ഗൈസ്. അപ്പോൾ പ്രസിഡന്റിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ റൂളാണ്. നമ്മുടെ കയ്യിലുണ്ട് സ്നൈപ്പർ. ഇത് വെച്ച് നമുക്ക് സൂം ചെയ്തിട്ട് നമുക്കൊരു മലയുടെ മുകളിൽ എവിടെയെങ്കിലും ഒരു നല്ല ലൊക്കേഷൻ കിട്ടി കഴിഞ്ഞാൽ പ്രസിഡന്റിനെ, യെസ്, അപ്പം അതാണ് നമ്മുടെ പ്ലാൻ ഗൈസ്. ഓക്കെ, പ്രസിഡന്റ് വന്നിട്ട് ഇത് ഇവിടെയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ അവിടേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ഏരിയ ഉണ്ട്, മലയുടെ ഏരിയ ഉണ്ട്, അതായത് നല്ല പൊക്കമുള്ള ഏരിയ ഉണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രസിഡന്റിനെ നൈസായിട്ട് തട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പോണത് കാർ എടുത്തിട്ടല്ല ഗൈസ്, നമ്മൾ പോണത് കാർ എടുത്ത് പോകണ്ട, നമുക്ക് ബൈക്ക് എടുത്ത് പോവാം. വേറെ ഒന്നുമല്ല, കുറച്ച് സ്റ്റൈലായിട്ട് പോവാം ഗൈസ്. സ്പീഡ് കാരല്ല, അതാണ് കുറച്ച് സ്റ്റൈലിന് വേണ്ടിയാണ് ബൈക്ക് എടുത്തത്. ഓക്കെ, ചങ്ങായി ഇരിക്കണാടാ, പിന്നല്ല. ഇപ്പോഴെ എത്തിയപ്പോഴാണ് ഗൈസ് ഞാൻ ഒരു കാര്യം ചെയ്ത് ചങ്ങയുടെ തല നോക്ക്, ടാങ്കിൻ്റെ ഉള്ളിലൊന്ന് പൂറ്റി വെച്ചോണവൻ. ഇവൻ ഐ തിങ്ക് എന്താ പറയാ, ഇവൻ ഒന്ന് പെട്രോൾ കുടിച്ചിട്ടാണോ ഗൈസ് വണ്ടി ഓടിക്കണേ? ഞങ്ങളുടെ തല കണ്ട, തല കണ്ട. പ്രസിഡന്റ് വന്നാണ് നമ്മുടെ വീടിൻ്റെ അടുത്താണ് ഗൈസ്, മനസ്സിലല്ലോ. അപ്പോൾ എന്തൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ ലഭിക്കാൻ പറ്റി. നമ്മുടെ വീട് ഏകദേശം ഈ ഒരു ഏരിയയിലായിട്ടാണ് വരുന്നത്. പ്രസിഡന്റ് കൂടെ വന്നിട്ട് നമുക്ക് പെട്രോൾ ലഭിക്കാൻ പറ്റി ഗൈസ്. ഓക്കെ, ഇവിടെ ഫുൾ സെക്യൂരിറ്റി ആണ് ഗൈസ്, അപ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ പ്രസിഡന്റ് ആണ്. ഇറ്റ്സ് പ്രസിഡന്റ് ഗൈസ്. ഓക്കെ, ഉള്ളിലെടുത്ത് ആരും കണ്ടില്ല എന്ന് തോന്നുന്നു. ഹലോ, ഹലോ സാർ, നിങ്ങൾ കണ്ടി? ഒന്നും കണ്ടില്ലല്ലോ, ഒന്നും കണ്ടില്ലല്ലോ. അതൊരു കളിത്തോക്കായിരുന്നു. അതെ, ഓക്കെ, ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല ഗൈസ്. ഗൈസ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ബോംബൊക്കെ ആയിരുന്നു, വണ്ടിയിൽ ബോംബ് വെച്ച് സിമ്പിളായിട്ട് പ്രസിഡന്റിനെ കൊല്ലാം. പക്ഷേ പാടില്ല ഗൈസ്, കാര്യം ഇവിടെ സെക്യൂരിറ്റി ടീംസ് ഉണ്ട്, നമ്മൾ അത്രയ്ക്ക് മൊണ്ണയാണോ? അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് നേരെ ഇവിടുന്ന് പോവാം. പോണയ്ക്ക് മുമ്പ് നമ്മളോടൊരു വഴി കണ്ടായിരുന്നു, നമുക്ക് ഈ ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടെ രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കണേ. വെയിറ്റ്, വേറൊരു വഴിയുണ്ട് അവിടെ, സെൻട്രലായിട്ടൊരു വഴി വരുന്നുണ്ട്, അത് എവിടെയാന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, നമ്മൾ പിന്നെ ഇവിടെ എത്തിക്കണം. ഹലോ, ഞാൻ പിന്നെ വന്നു. ഓക്കെ, അപ്പം നമുക്ക് നൈസായിട്ട്, ഓ ഈ വഴിയാണ് ഗൈസ്. ഓക്കെ, ഈ വഴി എന്തായാലും നമുക്ക് കയറി പോവാം. ഓക്കെ, കുറച്ച് ഇപ്പുറത്തോട്ട് വന്നപ്പോയി, കുറച്ച് ഇങ്ങോട്ട് വരാൻ പറ്റും നമുക്ക്. ഈ ഏരിയയിലൊന്നും ഒരാളില്ല, നമുക്ക് ഈ ഒരു വഴി രക്ഷപ്പെടാനുള്ള ഭയങ്കര എളുപ്പമാണ്, അതാണ് ഏറ്റവും ബെസ്റ്റ്. യെസ്, നമുക്ക് ആ ഒരു വഴി കിട്ടിയിട്ടുണ്ട്, എന്തായാലും പൊളിക്കണം പിന്നല്ല. ഓക്കെ, നമുക്ക് കാണാനുള്ളത് ദേ ഇവിടെ ഒരുത്തൻ ഹെലികോപ്റ്റർ, ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്, ഇവിടെ മുകളിൽ ഒരുത്തനുണ്ട്, അടിയിൽ പ്രസിഡന്റ് ഉണ്ട് ഗൈസ്. യെസ്, അപ്പോൾ മുകളിൽ ഹെലികോപ്റ്റർ ഉണ്ട്, മുകളിൽ ഒരാളുണ്ട്, നമ്മൾ കുറച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഗൈസ് പോകണം. ഓക്കെ, ഇവിടെ ഉണ്ട്. ഓക്കെ, മുകളിൽ അതിൻ്റെ മുകളിലും ഉണ്ട് ഗൈസ്. എൻ്റെ മോനെ, നമ്മളിപ്പോൾ നോക്കിയില്ലായിരുന്നെങ്കിൽ നമ്മൾ പെട്ടാൻ. ചെക്കൻ്റെ സ്നൈപ്പിംഗ് സ്കിൽ എന്ന് പറഞ്ഞാൽ മോർട്ടലിൻ്റെ പോലെയാണ് ഗൈസ്, സിമ്പിളായിട്ട് ഇടുന്ന ഒരു ഒറ്റ മേടിക്ക് ആള് തീരും. എന്നാ തുടങ്ങിക്കോ, റെഡി ആക്കാൻ പോകണം ഗൈസ്. ഓക്കെ, ആ യെസ്, സീറോ ബുള്ളറ്റാണ് ഗൈസ്. ശരിയെന്നാ, ശരിയെന്നാ, ഇനി പൊട്ടനാണോടാ, വീട്ടിൽ നിന്ന് വരുമ്പോൾ ബുള്ളറ്റ് ഒക്കെ അവിടെ വെച്ചിട്ടാണോ പ്രസിഡന്റിനെ കൊല്ലാൻ വരണേ? വീട്ടിൽ പോയി തിരിച്ച് ബുള്ളറ്റ് എടുത്ത് വരാനുള്ള സമയമൊന്നുമില്ല ഗൈസ്, കാരണം പ്രസിഡന്റ് അപ്പോഴേക്കും ഇവിടുന്ന് പോവും. നമ്മുടെ കയ്യിൽ വേറെ എന്താ ഉള്ളത്? യെസ്, ചിട്ടിക.
പ്രസിഡന്റിനെ അങ്ങനെ ചുറ്റി കയറിയില്ല എന്നാലും കൊള്ളാം. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടുന്ന് നൈസായിട്ട് വിടാം. കാരണം നമ്മുടെ ഞാൻ ഇതങ്ങോട്ട് കളയണല്ലോ, പ്രസിഡന്റിനെ ചുറ്റി കഴിച്ച് കൊല്ലാൻ നോക്കാം. ഓക്കെ, നമ്മുടെ ബൈക്ക് നമുക്ക് നൈസായിട്ട് ഇവിടെ വയ്ക്കാട്ടോ. അന്നേരം നമുക്ക് ഇവിടുന്ന് നടന്നങ്ങോട്ട് പോവാം ഗൈസ്. അതാണ് എൻ്റെ പ്ലാന്. യെസ്, നമ്മളൊരു പാവത്തിൻ്റെ പോലെ നടന്നു പോവാം. ഹലോ സാർ. സാർ ഫുഡൊക്കെ കഴിച്ചില്ലേ എല്ലാവരും? ഹലോ സാർ, ഫുഡ് കഴിച്ചില്ലേ? യെസ്, ഇവിടെ നിൽക്കണ അത്ര ശരിയല്ല. കാരണം ഈ ഒരു വഴി നമ്മളെ കടത്തി വിടില്ല എന്നാണ് തോന്നിയത്. നമുക്ക് ആകെ ഒരു ലക്ഷ്യമേ ഉള്ളൂ, നമുക്ക് അതിൻ്റെ മുകളിൽ കയറണം. യെസ്, അപ്പോൾ ഓക്കെ, ഇവിടെ ഒരു വഴിയുണ്ട്. ഓ, ഇവിടെ ഒരു വഴിയുണ്ട് കേട്ടോ. നൈസ് നൈസ് നൈസ്. ഇപ്പോൾ നമുക്കൊരു ഐഡിയ ചെയ്യാം. അതിന് ഓക്കെ, ഇവിടെ ഒരു സെൽഫി എടുക്കണോ? ഹലോ, എന്നെയും കൂടി കിട്ടുക സെൽഫിയിൽ, ഞാനും ഉണ്ട്. ഹലോ ചേട്ടാ, സെൽഫി എടുക്കണോ? സെൽഫി എടുക്കണോ മാമ? ഞാനുണ്ട്, ഞാനുണ്ട്. ഏ ഓക്കെ, സെൽഫി എടുക്കണോ? ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴാണ് നമ്മളൊരു സാധനം കണ്ടത്. അവിടെ ഒരു സ്റ്റെപ്പ് വേണ്ടില്ലേ? യെസ്, നമുക്ക് ആ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ മോളിൽ പോകാം. ഹലോ മാമ, ഹലോ. അല്ല, ഞാനിവിടെ നടന്നു പോണേ. ഓക്കെ, നമ്മളൊരു പാവം, നമ്മളിവിടെ നടന്നു പോകാൻ വന്നതാണ് ഗൈസ്. നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഏറ്റവും മുകളിലേക്ക്. ഓക്കെ, കയറിച്ചല്ലേ. ഓക്കെ, കയറി പോണാണ്ട് കഴിഞ്ഞാൽ തോന്നുന്നു ഏതോ പൂന്തോട്ടത്തിൽ പൂ പറിക്കാൻ പോകണം. എടാ ചിറ്റി കെടുക്കടാ. അതിന് മുന്നേ കാര്യം ശ്രദ്ധിക്കാം ഗൈസ്. അവിടെ അവിടെ നമ്മുടെ പോലീസ് നിൽക്കുന്നുണ്ട്. യെസ്, അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. എടാ അടുക്കെടുക്ക്, ചിറ്റി കെടുക്ക്, ചിറ്റി ഓർത്തെടുക്ക്. ഓക്കെ, ഇനി ഗൈസ് എങ്ങനെയാണ് ചിറ്റി കൊണ്ട് ഇവരെ കൊല്ലാന്ന് എനിക്ക് അറിയില്ല ഗൈസ്. സത്യം കിട്ടും. പതുക്കെ പതുക്കെ പോവാം. നമുക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ സൗണ്ട് ഇല്ലാണ്ട് പോകാൻ പറ്റും. അതുപോലെ പോവാം ഗൈസ്. ഓക്കെ, പതുക്കെ പോവാം ഗൈസ്, പതുക്കെ പോവാം. പതുക്കെ 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 പതുക്കെ. ഓക്കെ, ഭാഗ്യം. കാരണം അവൻ മുഖമൊക്കെ മൂടി വെച്ചോണ്ട് തോണ. അവന് ചെവിയൊക്കെ അല്ല, അവൻ മുഖം എന്തിങ്ങനെ മൂടി വെച്ചിരിക്കല്ലേ. അതുകൊണ്ട് അവൾക്ക് ചെവി ഇട്ടിട്ടില്ല തോണു. നമ്മൾ ഇത് തട്ടിയത് അങ്ങനെ നൈസായിട്ട് ഇങ്ങോട്ട് പോവാം. പൂവ 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 പൂവ. ഹലോ ചേട്ടാ, ഏതെന്താ മുറുക്കി തുപ്പിയേക്കണ അവൻ? എന്നാ പിടിച്ചോ. ഓക്കെ ഓക്കെ, ആരും ഒന്നും അറിഞ്ഞിട്ടില്ല, ആരും ഒന്നും കേട്ടിട്ടില്ല. പക്ഷെ എന്തൊരു സൗണ്ട് കേട്ടു. പോലീസൊക്കെ എന്തോ അലേട്ടായിട്ടുണ്ട്, ഇതോടില്ല. ഓക്കെ, ഇനി അയ അടുത്തവനെ കൊല്ലണം. അവനെ കൊല്ലം കുറച്ച് പാടാണ് ഗൈസ്. കണ്ടില്ലേ, ഈ ഗെയിമിൽ ഒന്നും ആരും ചോദിക്കില്ല ഗൈസ്. എന്തിനെ എങ്ങനെ എന്തെന്നൊന്നും ആരാളും ചോദിക്കില്ല. ചെക്കൻ നടക്കണില്ലേ, നമ്മളതിൻ്റെ മുകളിൽ കൂടെ ചാടി പോകണം ഗൈസ്. ഇതാണ് ഇതാണ് ഈ ഗെയിമിൻ്റെ ഒരു അവസ്ഥ. ദേവനെ എന്നിട്ട് ചിറ്റി കൊണ്ട് തലകടിച്ച് കൊല്ലണം. ഓക്കെ, അപ്പോൾ ഓടി വന്നിട്ട് ചാടി കയറാനുള്ള പ്ലാനാണ്. എന്നാ പിടിച്ചു. ഓ സോറിയേ സോറിയേ, സൗണ്ട് ആരും കേൾക്കാണ്ടിരുന്നാ മതി. സൗണ്ട് കേട്ടാലാണ് ഈ സീന്. ചാട്. എവിടെയോ ആർക്കോ എന്തോ പറ്റിയ പോലെ. എന്ത് ചെയ്യും ഗൈസ്, എങ്ങനെ എൻ്റെ മുകളിൽ കയറും ഗൈസ്? ഒരു ഐഡിയ ഉണ്ട്. യെസ്, ഐഡിയ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എന്താ ചെയ്യണം ഗൈസ്? ഒരത്തേങ്ങളി. ഹലോ, ആരെങ്കിലും കാണോ? ഓക്കെ ഓക്കെ, നടക്ക് നടക്ക്, മുകളിൽ കയറി ചാട് ചാട്. നമുക്ക് അടുത്തത് അവനെ കൊല്ലലാണ്. പമ്മി പമ്മി പോടാ. ഓക്കെ, നമ്മൾ അവനെ കൊല്ലാൻ പോവാണ് ഗൈസ്. ഇവനെന്താ ഇവിടെ തുപ്പി വെച്ചാണ് നല്ലത്? എന്തോ മുറുക്കി തുപ്പി ഇതാ തോന്നു പ്രസിഡന്റിന്റെ അവിടെ വന്നിട്ട്. ഇയാൾക്ക് ചെവിയൊന്നും കേക്കില്ലാടാ. ഹലോ ഹലോ ചേട്ടാ, ഹലോ. ഓക്കെ, അവനെയും കൊന്നിട്ടുണ്ട് ഗൈസ്. ഇനി ബാക്കി നാലാളെ കൂടി കൊല്ലണം. ഓക്കെ, അവനെ നമ്മൾ കൊന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഒന്നും അറിയാത്ത ആളുള്ള പോലെ പോകണം ഗൈസ്. മുകളിലുള്ള അവനെ കൊന്നിട്ടുണ്ട്, ഇവനെയും കൊന്നിട്ടുണ്ട്. ഇനി ഒന്നും അറിയാത്ത പാവത്തിന്റെ പോലെ നമ്മൾ അടിയിലോട്ട് നടന്നിറങ്ങി പോവാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രസിഡന്റിന്റെ മറ്റേ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു തന്റെ ഡ്രസ് ഇടാണ്ട് വന്നിരിക്കണം. എടാ പ്രസിഡന്റാടാ, പ്രസിഡന്റിന്റെ മുമ്പിൽ ഷർട്ട് ഇടാണ്ട് വന്നിരിക്കണം ചങ്ങായി. അവിടെ ആൾക്കാരെ കൊടുക്കാത്ത കയ്യടി കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഫുൾ സെക്യൂരിറ്റി ആണ് ഇവിടെ.
ബീഡി വലിക്കണോ? കൊള്ളാം. ശരി, നല്ലതാ. ഹലോ ചേട്ടാ, ഒരു ഡ്രസ് ഇട്ട് വന്നൂടെ. ഹലോ, ആർക്ക്? എന്ത്? നമുക്ക് ആ വഴി എങ്ങനെയും പോകാൻ പറ്റുമോ നോക്കാം. അവിടെ ആൾക്കാരൊക്കെ എന്താ ചെയ്യണേ നമുക്കൊന്ന് നോക്കട്ടെ. അയ്യോ, യെസ്, പാവം. ഒരു പാവം കണ്ടില്ലേ, ആളുടെ ജീവിതത്തിൽ എല്ലാ നഷ്ടങ്ങളും ഉണ്ടായിരിക്കണം. കണ്ടില്ലേ പാവയിരുന്ന്. ഡു നോട്ട് ക്രോസ്. ക്രോസ് ചെയ്യാൻ പാടില്ല. അതെ, ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവും നോക്കാം. ക്രോസ് ചെയ്ത് എന്താ ഈസ് ബോംബ് ഓടി തരികയോ? അറിയില്ല, നമ്മളിത്രയൊക്കെ ഇവിടെ വന്നിട്ട് ഒരാളും നമ്മളെ മൈൻഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ ക്രോസ് ചെയ്താലും അധികം ഒന്നും മൈൻഡ് ചെയ്യില്ല. പിന്നെ ചെറിയ ചെക്കനല്ലെന്ന് വിചാരിക്കും. ഓക്കെ ഓക്കെ. ഹലോ ഹലോ, ഒരാളും മൈൻഡ് ചെയ്യണില്ല ഏടാ. ക്രോസ് ചെയ്തിട്ട് ഒരാൾ പോലും മൈൻഡ് ചെയ്യണില്ല. ഓക്കെ, ഇവിടെ സെക്യൂരിറ്റിക്കാരൻ്റെ ആളുടെ കയ്യിൽ ഗണ്ണുണ്ട് കേട്ടോ. അവൻ്റെ കയ്യിൽ ഗണ്ണുണ്ട്, സൂക്ഷിക്കണം. അപ്പം നമുക്ക് കുറച്ചുകൂടി മുമ്പിൽ പോയാലും കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇതൊന്നും വിഷയമല്ല, ആർക്കും മൈൻഡ് ഒന്നും ഇല്ല. നമ്മളിവിടെ വന്നിട്ട് അവർ കണ്ടിട്ട് കൂടി കണ്ണുപൊടനാണ് അവനൊക്കെ. ഹലോ പ്രസിഡന്റ്, മിസ്റ്റർ പ്രസിഡന്റ്. ഹലോ, ഇതിൻ്റെ മോള് കയറി നോക്കട്ടെ, ആരെയും കാണുന്നു. ഹലോ, ഞാനാണ്. അയ്യോ, മോളി കയറിക്കടാ, മോളി കയറിക്ക്. ഏയ്സ്, ഇവരൊന്നും മൈൻഡ് ചെയ്യണ്ടേ. ഏയ്സ്, നമുക്ക് എന്ത് വേണേ ചെയ്യാം. ഹലോ, ഞാനാണ് റിച്ച് കിഡ്. ഞാനിവിടെ വന്നേക്കണത് എന്തിനാ വെച്ചാ, ഡാൻസ് കളിക്കാനാണ്. അയ്യോ, നമ്മൾ ഡാൻസ് കളിക്കാൻ പോവാണ് ഗൈസ്. ആ, എല്ലാവരും ഡാൻസ് കളി, എല്ലാവരും ഡാൻസ് കളി. അപ്പം നാളത്തെ പേപ്പറിൽ നമ്മളും കൂടി വരട്ടാ. പ്രസിഡൻറ്റിൻ്റെ മുന്നിൽ പ്രസിഡൻറ്റിൻ്റെ മുന്നിൽ നിന്ന് ഡാൻസ് കളിച്ച് റിച്ച് കിട്ടി എന്ന കുട്ടി വയറലായി. അതിൻ്റെ ഒപ്പം ഒരു വാർത്തയും കൂടി വരും. നമ്മൾ പ്രസിഡൻ്റ്, അതിനൊപ്പം ഒരു വാർത്തയും കൂടി ഉണ്ട്. പ്രസിഡൻറ്റിനെ കൊന്നു എന്നുള്ള വാർത്ത. ഹലോ പ്രസിഡന്റ്. ഹലോ, ആർക്കും ഒരു മൈൻഡും ഇല്ല. ഹലോ, ഞാനാണ് പുതിയ പ്രസിഡന്റ്. ഇപ്പോ ഞാനാണ് ലോസ് ഏഞ്ചൽസ് ഭരിക്കണത്. എല്ലാരും ഫോട്ടോ എടുത്തോ. പിടിച്ചിട്ട് പ്രസിഡന്റായി ഗൈസ്, പ്രസിഡന്റായി. എനിക്ക് തോന്നുന്നു ഈ പ്രസിഡന്റിനെ നീക്കി കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റും ഗൈസ്. ഒരൈഡിയ ഉണ്ട്, പ്രസിഡന്റിനെ ഇവിടെ ഇട്ട് കൊന്നു കഴിഞ്ഞാൽ ആൾക്കാർ കാണും. ഒരൈഡിയ ഉണ്ട്, നമുക്ക് പ്രസിഡന്റിനെ അങ്ങനെ നീക്കി നീക്കി ബാക്കിലേക്ക് കൊണ്ടുപോകാം. പ്രസിഡന്റ് മാമ, ഇത്തിരി കൂടി നീങ്ങിക്കോ, കുറച്ചും കൂടി. ഓക്കെ പ്രസിഡന്റ് സാർ, ഇത്തിരി കൂടി അങ്ങോട്ട്. ഓക്കെ 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 ഓക്കെ. ഇവിടെ ഒരു സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. യെസ്, ഇറ്റ്സ് ഡേഞ്ചർ. പതുക്കെ നീക്കു, പതുക്കെ നീക്ക്, പതുക്കെ നീക്ക്. ആ ആ, നീക്കിക്കോ നീക്കിക്കോ. അടിപൊളി അടിപൊളി, നൈസ് നൈസ് നൈസ്. ഇത്തിരിയും കൂടി, ഇത്തിരിയും കൂടി, ഇത്തിരിയും കൂടി. ഇയാളെന്താ ചെയ്യണേ? ഇയാളെന്താ പാട്ട് കേട്ടിക്കേ? ഈ ഇയർഫോണൊക്കെ വെച്ചിട്ട്. ആ ആ ആ, പ്രസിഡന്റ് അവിടെ പ്രസംഗിക്കുകയാണ്, അവിടെ പാട്ട് കേട്ടിട്ടില്ല. ഓക്കെ, ഇറ്റ്സ് ടൈം. ഇനിയൊന്നും നോക്കല്ല, ആരും കാണാനുമില്ല. ഇവരൊക്കെ പാട്ട് കേട്ടിരിക്കണെന്ന് തോന്നുന്നു. എടാ, ചിറ്റിക പുറത്ത് എടുത്തോ, എടുത്തോ, എടുത്തോ ചിറ്റിക എടുത്തോ. യെസ് ഗൈസ്, ഇതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. എടുത്തോ ചിറ്റിക പുറത്ത് എടുത്തോ. ഓക്കെ, ചിറ്റിക പറ്റേ. പ്രസിഡന്റിനെ കൊല്ലാൻ പോവാണ് ഗൈസ്. അണ്ണാജി, പ്രസിഡന്റെ വിളിച്ചോ. ഗൈസ്, ഫുൾ സ്റ്റാർ വന്നിട്ടുണ്ട്. തുടങ്ങി 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 തുടങ്ങി. ഓടോടോടോട്, ഓടിക്കോ ഓടിക്കോ. ഇനി ഇവിടെ നിന്നാ പണി, എന്റെ മോനെ. വെട്ടിക്കെട്ട് തുടങ്ങിയിട്ടുണ്ട്, വെട്ടിക്കെട്ട്. ഓടിക്കോ ഓടിക്കോ മനസ്സ്. ഒരൈഡിയ ഉണ്ട്, ഒരൈഡിയ ഉണ്ട്. ഞങ്ങൾ മുകളിലുള്ള ഹെലികോപ്റ്റർ എടുത്തിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഓക്കെ, നമ്മൾ ഹെലികോപ്റ്റർ എടുത്ത് തന്നെ രക്ഷപ്പെടാൻ പോണേ. എന്റെ മോനെ, പ്രസിഡന്റിനെ കൊന്നിട്ടുണ്ട് ഗൈസ്. ഫുൾ സെക്യൂരിറ്റി പോകുന്നുണ്ട്, ഫുൾ സെക്യൂരിറ്റിയാണ്. ഉൾട്ടിയോന്നുണ്ട് എൻ്റെ മോനെ. സീൻ ഗൈസ്, നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എനിക്ക് അറിയില്ല. കാരണം രക്ഷപ്പെടേ പറ്റൂ, കാരണം ഇല്ലേ നമ്മൾ വെറും ചാറാവും ഗൈസ്. പ്രസിഡന്റിനെ എത്രയും അടിപൊളിയായിട്ട് കഷ്ടപ്പെട്ടു കൊന്നതാണ് നമ്മൾ. എൻ്റെ പൊന്നെ, നമ്മളെങ്ങോട്ട് പോകും? ഗൈസ്, നമുക്ക് വീട്ടിലേക്ക് പോകും. എൻ്റെ മോനെ, നമ്മുടെ ഇതുമോ കൊണ്ടുവന്ന് എടുപ്പിച്ചു. ഗൈസ്, നമുക്ക് അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം. എങ്ങനെയും രക്ഷപ്പെടണം. കാരണം വീട്ടിൽ നമുക്ക് സെക്യൂരിറ്റി ടീംസ് ഒക്കെ ഉണ്ട്, പിന്നെ അല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും രക്ഷപ്പെടുന്നതാണ് എനിക്ക് ഉറപ്പാണ്. പിന്നെ അല്ല, വീട്ടിൽ പോയി നമ്മൾ എന്തായാലും രക്ഷപ്പെടും ഗൈസ്, രക്ഷപ്പെടും. അതാണ് എൻ്റെ പ്ലാൻ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്താണ് ഇപ്പോൾ പ്രസിഡന്റിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇത്തിരി കാര്യങ്ങൾ ചെയ്തിട്ട് ചിത്തി കൊണ്ട് തലക്കടിച്ചിട്ടാണ് ഗൈസ് പ്രസിഡന്റിനെ കൊന്നത്.
അവിടെ ചാട അവിടെ ചാടിക്കോ 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 വീണ്ടും മുറുകി ആടിക്കോ ആ ചാടിക്കോ കൊറേ കഷ്ടപ്പെട്ടാണ് നമ്മൾ നമ്മുടെ പ്രസിഡന്റിനെ കൊന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, നമ്മൾ എന്തായാലും അവിടെ ചത്തുപോയിട്ടുണ്ട്. സാരില്ല, എന്തായാലും നമ്മള് പ്രസിഡന്റിനെ കൊല്ലാതെ വിചാരിച്ച് കൊന്നിട്ടുണ്ട്. ചിറ്റിയോട് തലക്കടിച്ചിട്ടാണ് ഈ പ്രസിഡന്റിനെ കൊന്നത്. വണ്ട പോലും എടുക്കാണ്ടാണ് വീടുന്ന് പോയി. അപ്പൊ ഈ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായതായിരുന്നു. ഒരു ഫണ്ണി രീതിയിൽ എടുത്താണ്. അപ്പോ ഇഷ്ടമായി തീർച്ചയായിട്ടും എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഇപ്പം തന്നെ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാൻ തുടങ്ങും. എല്ലാവർക്കും ബൈ. Thank you.